മതം പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ നോക്കണ്ട, ഭിന്നിപ്പിക്കാൻ നോക്കണ്ട. ജാതി മറഞ്ഞും മതം പറഞ്ഞും മതം പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ നോക്കണ്ട. നൂറുകണക്കിന് ജനങ്ങൾ ഇവിടെ ശ്വാസം മുട്ടി വലയുമ്പോൾ ബിഷപ്പാണ്ട് തുറന്നെടുത്ത് പത്തനംതിട്ട കോയിപ്രം പഞ്ചായത്തിലെ കടപ്രയിൽ 12 വർഷമായി പ്രവർത്തിക്കുന്ന കുറ്റിക്കാട്ട് ബിറ്റുമിൻ പ്ലാന്റ് പൂർണ്ണമായി അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ മുൻകൈയിൽ ജനകീയ സമരസമിതി പ്ലാന്റ് പടിക്കലേക്ക് ബഹുജന മാർച്ച് നടത്തി. സാധാരണ ജനങ്ങളുടെ ജീവൻ ബലി നൽകി ലാഭമുണ്ടാക്കാൻ വ്യഗ്രതപ്പെടുന്നവരെ അനുവദിക്കില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് പറഞ്ഞു. വികസനമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് സൃഷ്ടിക്കുന്ന വ്യാവസായിക മലിനീകരണം സാധാരണ ജനങ്ങൾക്ക് രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. പ്രതിഷേധിക്കുന്ന ജനങ്ങളോട് പുകക്കുഴലിന്റെ ഉയരം കൂട്ടാമെന്ന മുടന്തൻ ന്യായം പറഞ്ഞ് ഇനി പറ്റിക്കാമെന്ന് കരുതണ്ട. പ്ലാന്റിന് സമീപ പ്രദേശത്തെത്തുന്ന ഏതൊരാൾക്കും അസഹനീയമായ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. ബിറ്റുമിൻ പ്ലാന്റ് ഉടമയ്ക്ക് വേണ്ടി ജനങ്ങളെ ദ്രോഹിക്കുന്നതിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ബിറ്റുമിൻ പ്ലാന്റ് മലിനീകരണ വിരുദ്ധ ജനകീയ സമിതി ചെയർമാൻ ബിജു കുഴിയുഴത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരയിൽ വിരുദ്ധ ജനകീയ സമിതി ജനറൽ കൺവീനർ എസ് രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ കെ എം തോമസ്, പശ്ചിമഘട്ട സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി റെജി മലയാളപ്പുഴ, അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് എസ് രാധാമണി, DYFI ജില്ലാ കമ്മിറ്റി അംഗം ദീപ ശ്രീജിത്ത്, കവി മധു ചെങ്ങന്നൂർ, റവറൽ ജെ മാത്യൂസ്, SUCI ജില്ലാ സെക്രട്ടറി ബിനു ബേബി, ഗ്രാമപഞ്ചായത്ത് അംഗം സിസി കുട്ടപ്പൻ, അഡ്വക്കേറ്റ് ജെസ്സി സാജൻ, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് CT തോമസ് എന്നിവർ പ്രസംഗിച്ചു. കരിയിലമുക്കിൽ നിന്ന് പ്ലാന്റ് പടിക്കലേക്ക് നടന്ന ബഹുജന മാർച്ചിന് സമരസമിതി നേതാക്കളായ ടൈറ്റസ് ചാക്കോ, ശ്രീകലാ ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.